മലയാളികൾ വളരെ പ്രതീക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു പേരെ കാണൂ, എമ്പുരാൻ. മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ചിത്രമാണ് ലൂസിഫർ. അതിന്റെ തുടർച്ചയായി എമ്പുരാൻ വരുമെന്ന് പ്രഖ്യാപിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഈ കാത്തിരിപ്പ്. എന്നാൽ ആദ്യ ഭാഗം ഹിറ്റായാൽ മാത്രമേ തുടർച്ച ഉണ്ടാകൂ എന്നായിരുന്നു തീരുമാനമെന്ന് പറയുകയാണ് ദീപക് ദേവ്. ദീപക് ദേവിന്റെ വാക്കൾ ശ്രദ്ധിക്കാം. ലൂസിഫർ തന്റെ കരിയർ ലൈഫിലെ ഒരു വഴിത്തിരിവാണ്. ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്ത ചിത്രം എന്ന നിലയിൽ മാത്രമല്ല, ഞാൻ തന്നെ എന്നെ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തു. ഒരു മാസ് എന്ന രീതിയിൽ മാത്രമല്ല, ഒരു ക്ലാസ് മിക്സ് ചെയ്തുള്ള മാസ്. ഇതെല്ലാം എനിക്കൊരു വെല്ലുവിളി ആയിരുന്നു, ആവേശം ആയിരുന്നു. ലൂസിഫർ സിനിമ കഴിഞ്ഞ് റീ റെക്കോർഡിങ്ങിനും മിക്സിംഗിനും കൊടുത്തിട്ട് വരെ എമ്പുരാൻ എന്നൊരു ഗാനം ഉണ്ടായിരുന്നില്ല. അവിടെ അതുവരെ എല്ലാവരും ബ്ലാങ്ക് ആയിരുന്നു. ആ പാട്ടിന് വരുന്ന രംഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറെ പേപ്പർ കട്ടിംഗ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്തു തന്ന് കഴിഞ്ഞാൽ തരാം എന്ന്. അതിലെ നായകനായുള്ള വ്യക്തി അത്ര നേരം നമ്മൾ വിചാരിച്ച ആളല്ല, അതിലും വളരെ മുകളിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ള പാട്ടാണ്. ആ പാട്ട് മാത്രമാണ് ഞാനും പൃഥ്വിരാജും മുരളി ഗോപിയും ഒരുമിച്ചിരുന്ന് ചെയ്തത്. ബാക്കിയെല്ലാം വാട്സപ്പിലൂടെ ആയിരുന്നു. ആ പാട്ടിന്റെ ട്യൂൺ ഇട്ടപ്പോൾ മുരളി ഗോപി പറഞ്ഞു, ഇവിടെ നമുക്ക് മറ്റേ സാധനം ഉപയോഗിച്ചാലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞതാണ് എമ്പുരാൻ എന്ന വാക്ക്. അത് ഈ സിനിമ ഹിറ്റാവുകയാണെങ്കിൽ അടുത്ത പടത്തിന് ഇടാൻ വേണ്ടി വെച്ചിരുന്ന പേരായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് കണ്ടപ്പോൾ അവർക്ക് സിനിമ എന്തായാലും ഹിറ്റാകുമെന്ന് തോന്നി. അത് കഴിഞ്ഞ് ഇതായിപ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന സിനിമകളിൽ ഒന്നായി മാറുകയാണ് എമ്പുരാൻ. ഇനി ഒരു വമ്പൻ വഴിത്തിരിവാകുന്നതും എമ്പുരാനായിരിക്കുമെന്നാണ് ആരാധകർ പോലും പറയുന്നത്.